ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് LGSന്റെ സർവേ റിസൾട്ടുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലും ഉള്ള LGSന്റെ സർവേ റിസൾട്ടുകളായിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എറണാകുളം ജില്ലയിലുള്ള സർവേ റിസൾട്ടിൽ ടോട്ടലായിട്ട് പങ്കെടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 756. അപ്പോൾ 756 പേരുടെ ഒരു സർവേ ആണ് നടന്നിട്ടുള്ളത്. ഈ ഒരു സർവേ പ്രകാരം ഹയ്യസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 91. അപ്പോൾ ഹയ്യസ്റ്റ് മാർക്ക് 91 മാർക്കാണ്. 80 to 90 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 49. 80 to 90 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 49. 70 to 80 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 200. 70 to 80 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 200. 60 to 70 റേഞ്ച് മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 305. 60 to 70 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 305. ബിലോ 60 എന്ന് പറയുന്നത് 202 ആളുകളാണ്. അപ്പോൾ ബിലോ 60 202. സോ ഇതാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള LGSന്റെ സർവേ റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു സർവേയിൽ പങ്കെടുത്ത ടോട്ടൽ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 600. അപ്പോൾ 600 ആളുകളുടെ ഒരു സർവേ ആണ് നടന്നിട്ടുള്ളത്. ഇതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 89. ഹയസ്റ്റ് മാർക്ക് 89. 80 to 90 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 72. 80 to 90 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 72. 70 to 80 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 259. 70 to 80 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 259. 60 to 70 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 199. 60 to 70 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 199. 50 to 60 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം 62. 50 to 60 റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ 62. അപ്പോൾ ഇതാണ് ഇന്നത്തെ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവേ പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ ആക്യുറേറ്റ് ആവണം എന്നില്ല, കാരണം നമുക്ക് ഓരോരുത്തർ മാർക്ക് പറയുന്നതാണ്. അപ്പോൾ അതെല്ലാം തന്നെ കറക്റ്റ് ആവണം എന്നില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഇനി നിങ്ങൾക്കും ഇങ്ങനെയുള്ള സർവേ ഗ്രൂപ്പ്സിൽ അല്ലെങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിൻസിനോട് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.